എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലെ സെൻട്രോ മാളിലാണ്. മാളിൻ്റെ ഉള്ളിൽ നമ്മളിന്നൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് രണ്ടുപേരെ പരിചയപ്പെടുകയാണ്. ഈ സെൻട്രോ മാളിൻ്റെ ഓണറാണ് നമ്മുടെ ബഷീർക്ക. ബഷീർക്കയും പിന്നെ ഷമീറും ഉണ്ട്. അപ്പോൾ ഇവരാണ് ഇന്ന് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ 74-ാമത്തെ മീഡിയമായിട്ടുള്ള ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് സഹകരിക്കുന്നത്. ഇന്ന് ഈ മാളിനുള്ളിലെ ഒരുപാട് ഷോപ്പുകളിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിത്രം ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്നത് മറ്റാരെയുമല്ല, ലോകപ്രസിദ്ധനായിട്ടുള്ളൊരു മലയാളിയായാണ്. അപ്പോൾ നമുക്ക് ആ വർക്കിലേക്ക് കടക്കാം. ഈ മാളിൽ വരുന്നവർക്ക് കാണാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടത്തെ പ്രധാന ഏരിയയിലാണ് നമ്മൾ ഈ വർക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ വർക്ക് ചെയ്യുമ്പോഴൊക്കെ തറയിൽ വിരിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 3D മെത്തേഡിലാണ്. പകുതി വാളിലും പകുതി ഫ്ലോറിലുമായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ തട്ടുകളും ഡെസ്കുകളും ഒക്കെ ഇട്ട് സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പണി. മറ്റുള്ള വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് തറയിൽ വരച്ചുള്ള സ്കെച്ചിങ് ഇതിന് നടക്കില്ല. മാളിലെ എല്ലാ കടകളിലും കയറി ഇറങ്ങി സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. നേരത്തെ തന്നെ നമ്മുടെ ഫിഗറിന് വേണ്ട കളറുകളുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. മാളിലെ സ്റ്റാഫുകളും എൻ്റെ കൂടെ വന്നവരും ചേർന്ന് ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സ്പേസിലേക്ക് എത്തിച്ചു. എൻ്റെ 100 മീഡിയങ്ങളിലേക്കുള്ള യാത്രയിൽ 74-ാമത്തെ മീഡിയം ആണത്. രാത്രി 9 മണിക്ക് ശേഷമാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നത്. തുടങ്ങിയ സമയം മുതലേ എല്ലാവരും ഉറക്കമളച്ചിട്ടാണ് ഇങ്ങനെയൊരു വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നത്. മാക്സിമം കളറുകളുള്ള സാധനങ്ങൾ നമ്മൾ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഭംഗി എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്നാലും എല്ലാം ഒരു പരിശ്രമമാണല്ലോ. ഒറ്റ നോട്ടത്തിൽ കുറേ സാധനങ്ങൾ അടുക്കി വെച്ച പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മളൊരു വ്യൂ പോയിന്റിൽ വരുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു രൂപം നമുക്ക് കാണാനാവുക. ഇങ്ങനെയുള്ള ഇൻസ്റ്റാളേഷൻ വർക്കുകൾക്ക് അല്ലെങ്കിൽ ഇല്ലൂഷൻ വർക്കുകൾക്ക് ഉള്ള പ്രത്യേകത അതാണ്. യൂസഫലി സാറിൻ്റെ ഇങ്ങനെയൊരു ചിത്രം തീർക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. അതിനുള്ള അവസരം ഒരുക്കിയത് നമ്മുടെ ഈ സെൻട്രോ മാളിൻ്റെ ഓണറായിട്ടുള്ള ബഷീർക്കയാണ്, പിന്നെ ഷമീർ, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഫെബി താടിക്കാരൻ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള റിയാസ് മാടവന, പിന്നെ അലു കൊടുങ്ങല്ലൂർ. ഇത് ഇവരെ കൂടാതെ ഈ സെൻട്രോ മാളിലെ കുറച്ച് സ്റ്റാഫുകളും നമ്മുടെ കൂടെ സഹകരിക്കാനുണ്ടായിരുന്നു. ഈ ചിത്രം ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വല് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു 3D മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് നമ്മുടെ ക്യാമറമാൻ സിംബാദ് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. Let's go.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും കൂടി അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ.